ഓക്കെ, ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെ കണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളാണെന്ന്. അല്ല, കാരണം ഇല്ലാത്തൊരു സംഗതിയെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കൊടുമ്പ് പിടിച്ചുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് നടക്കട്ടെ. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, അത് ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട എന്തായാലും അങ്ങനെ. ഇതായിരുന്നു എക്കോ വരുന്ന ഇവിടുന്നാണ്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ലവ് ജിഹാദ് ഉണ്ട്, മുസ്ലിം യുവാക്കള് ക്രിസ്ത്യൻ കുട്ടികളെ മതം മാറ്റുന്നുവെങ്കിൽ, അങ്ങനെ ലവ് അടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ, എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്, തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീടുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പെൺകുട്ടികളെ പ്രേമിക്കുക. അത് ഏതായാലും വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. ഒരു അച്ചായത്തി പെണ്ണിനെ പ്രേമിക്കുക കൊണ്ടുപോകുന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള സംഗതിയാണ്. കാരണം അല്ല, അല്ല നിങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ, നിങ്ങളിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സംഗതി ഉണ്ട് എങ്കിൽ പിന്നെ ഞാനത് പ്രോത്സാഹിപ്പിക്കണം. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് വളരെ ഏത് സമൂഹം, അതായത് ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദുക്കളിൽ എടുത്താൽ ഈസി ഗെറ്റിംഗ് എന്ന് പറയുന്നത് അച്ചായത്തി പിള്ളേരാണ്. അപ്പൊ വളരെ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പൊ എന്റെ ഒക്കെ പ്രായം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കുറെ എണ്ണത്തിന് ഇപ്പൊ പ്രേമിച്ചേനെ. പക്ഷെ എന്റെ സമയം ഇപ്പൊ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഉള്ള സമയത്ത് ഞാൻ പ്രേമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഗുരു ഇട്ട എന്നെ റൂമിൽ ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് എന്റെ പ്രേമൊക്കെ. ഇവിടെ ഇനി ചെയ്യേണ്ടത് മുസ്ലിം യുവാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതിനെ തിരഞ്ഞെടുക്കുക. എന്റെ ഫസ്റ്റ് കസിൻ, എന്റെ ബ്രദർ ഇപ്പോൾ ഖത്തറിലുള്ളവനും പിന്നെ കാഞ്ഞിരപ്പള്ളി കാര്യത്തി അച്ചായത്തിയെ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. അവള് എം എസ് സി UK-യിൽ നിന്ന് MS കഴിഞ്ഞിട്ടുള്ള, ബയോടെക്നോളജിയിൽ MS കഴിഞ്ഞിട്ടുള്ള കുട്ടിയെ തന്നെയാണ് അവനും കല്യാണം കഴിച്ചിട്ട്. ഇവിടെ ഖത്തർ ഫൗണ്ടേഷനിൽ 25,000 ദിർഹംസ് ശമ്പളവും മേടിക്കുന്നുണ്ട്. ആ ശമ്പളം അവൻ്റെ അക്കൗണ്ടിൽ വീഴുന്നുണ്ട്. അപ്പൊ ഇതൊരു മാതൃകയാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തായാലും ഇവര് ഇങ്ങനെ എന്തായാലും നനഞ്ഞു, ഇനി എന്ത് ചെയ്യുക, കുളിച്ച് കയറുക എന്നുള്ള മാത്രമേ ഇനി ഇതുള്ളൂ, നമ്മുടെ പോകാൻ വഴി അതേ ഉള്ളൂ. അതുകൊണ്ട് മുസ്ലിം യുവാക്കൾ ഏതായാലും നല്ല രീതിയിലാണ് വെളിയിൽ ഇറങ്ങുന്നത്. കാരണം നല്ല ഡ്രസ്സിങ്ങാണ് അവർ, നല്ല കുളിച്ച് ഒരുങ്ങി ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് അവർ വെളിയിറങ്ങുന്നുണ്ട്. അവരെ കണ്ടാലും ഒന്ന് പ്രേമിക്കാൻ തോന്നും. അത്യാവശ്യം ഗ്ലാമറുള്ള പിള്ളേരാണ് മുസ്ലിം യുവാക്കൾ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സാമ്പത്തിക സ്ഥിതികൾ പെൺകുട്ടികളെ, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ, ക്രിസ്ത്യാനിയായ പെൺകുട്ടികളെ, സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കുളിക്കാത്തവരും സൗന്ദര്യം കിട്ടുമോ അതെനിക്കറിയില്ല. നിങ്ങൾ, ഞാൻ ഇവിടെ അവരോട് കൈ കാണിച്ച സ്വർഗം കിട്ടുമോ? ഷെഫീഖ് ഭായ് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയുക? അതുപോലെ തന്നെ ഷെഫീഖ് ഭായ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടൊരു പ്രസ്താവനയാണ്, അദ്ദേഹത്തിന്റെ സ്വയമുള്ള ഒരു ആത്മവിശ്വാസമാണ്. അങ്ങനെ നമ്മള് ഗ്രൂപ്പുമായിട്ട് യാതൊരു ബന്ധവും ആ ഷെഫീഖ് ഭായി പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആരെയെങ്കിലും പ്രേമിച്ച് കെട്ടിക്കൊണ്ട് പോയാൽ കുഴപ്പമില്ല. പക്ഷെ 51 വയസ്സുള്ള ഒരാള് 6 വയസ്സുള്ള ഒരു കൊച്ചിനെ ഞാൻ പറയട്ടെന്നേ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷെഫീഖ് പറഞ്ഞതിന് മറുപടിയാണ് പറഞ്ഷെഫീഖ് പറഞ്ഞപ്പോ ഷെഫീഖ് പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അച്ചായത്തിയെ പ്രേമിക്കുന്നതിന്റെ കണ്ടീഷൻ എനിക്ക് പറയാം. അതിന്റെ കണ്ടീഷൻ ഞാൻ പറയും. ഷെഫീഖ് പ്രേമിക്കുന്നതിന് കണ്ടീഷൻ ഞാൻ പറയും, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഷെഫീഖ് പ്രേമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിന്റെ കണ്ടീഷൻ പറഞ്ഞു. എന്നോടല്ലേ പറയുന്നത്? അമല, മ്യൂട്ട് ചെയ്യാമല്ലേ, ഇത് കഷ്ടമാണ്, ഇത് ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. നിങ്ങൾ കണ്ടീഷൻ പറഞ്ഞു ഭായി, കണ്ടീഷൻ പറഞ്ഞു, പ്രേമിച്ചോട്ടെ. ഷെഫീഖ് മ്യൂട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഷെഫീഖ് പറഞ്ഞതിന്റെ കണ്ടീഷൻ പറഞ്ഞു. പ്രേമിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. 53 വയസ്സുള്ള വൃദ്ധൻ 6 വയസ്സുള്ള കുഞ്ഞിനെ പ്രേമിക്കരുത്. അച്ചായത്തിയെ ഞാനതാ അച്ചായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. 9 വയസ്സ് ആ കുഞ്ഞിനാകുമ്പോ അതിനോട് കിടക്കരുത്. അച്ചായത്തരകാരിയാ ഞാൻ പറയുന്നത്. വയറ് ഒന്ന് രണ്ടു വട്ടം പറഞ്ഞു, ഇനിയും നീന്തി നടക്കുന്നു, താഴേക്ക് വിട്ട് കഴിയുമ്പോഴത്തേനും
ആറുമാസോ എട്ടു മാസത്തിലോ വയറിൽ നീന്തു നടക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഒരു 50-60 വയസ്സുകാരൻ ഇവിടെ പ്രായമാവുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ദയവായിട്ട് ഇന്നാരെ ലൈനടിക്കാൻ നോക്കരുത്. ഈ അപേക്ഷ പറഞ്ഞുകൊണ്ട് ഞാൻ വരികയാണ്. മറുപടി പറയാം. കണ്ടീഷൻ നിങ്ങൾ ഞാൻ പറയട്ടെ. ഇനി ജിഹാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടുപേരെ ഞാൻ താഴേക്ക് വിട്ടുണ്ട്, ഷെഫീഖിനെയും ഉസ്മാനെയും. ഇനി ഇടയ്ക്ക് കയറുന്നവരെ താഴേക്ക് വിടും, തിരിച്ചെടുക്കും ടോസ്റ്റ് സംസാരിച്ച് കഴിയുമ്പോൾ. ഓക്കെ, നമ്മൾ ഇവിടെ ഇപ്പൊ ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ലഹരി ലഹരി ജിഹാദ് ഇല്ല എന്ന് പറയാൻ ലക്ഷം കുട്ടികളെ ആക്രമിച്ചതിനെ കുറിച്ച് പറയണം. 3.5 ലക്ഷം കുട്ടികളെയാണ് ഷെഫീഖ് ഭായിക്ക് ഉസ്മാൻ ഭായിക്ക് അവസരം തരാന്ന് പറഞ്ഞു. തരാം, ടോസ്റ്റ് പറയൂ. അല്ല, ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ജിഹാദിനെ കുറിച്ച് ലഹരി ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ അച്ചായത്തുമാരെ പ്രേമിക്കാനുള്ള കണ്ടീഷൻ സുന്ദരനായിരുന്നു. ഞങ്ങളുടെ പിള്ളേർ, ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, മറ്റു സമുദായക്കാർ കുളിക്കുകയോ ഇല്ല, അലക്കുകയോ ഇല്ല. ഞങ്ങളുടെ പിള്ളേർ, ഞങ്ങളുടെ ചെറുപ്പക്കാർ മിടുക്കന്മാരാണ്, അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കഥ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യം വായി നാക്കില്ലായിരുന്നു. ഇതെല്ലാം സബ്ജക്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്നാ ഇന്നലെ ചൊറിയാതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സബ്ജക്ട് പറയുമ്പോൾ നിങ്ങൾ ആ സബ്ജക്ട് നിൽക്കണ്ടേ? അപ്പൊ അദ്ദേഹം സബ്ജക്ട് പറയായിരുന്നോ എന്ന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അത് കൗണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഇത് ചെയ്താലോ, അത് ശരിയാണോ? അത് തെറ്റല്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞത് കൗണ്ടറല്ലേ പറഞ്ഞേ. നിങ്ങൾ എന്താ, ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആശയ സംവാദം നടത്തുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മറുപടി പറയും. കേൾക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പറയുക, അല്ലെ മിണ്ടാതിരിക്കുക. കേൾക്കാനുള്ള മിണ്ടാതിരിക്കുക, ഇവിടെ ഒരു മാന്യതയുണ്ട്. അല്ലാത്തവരെയൊക്കെ ഞങ്ങളും താഴേക്ക് ഇടും. ഇനി ഒന്നും കൂടി അറിയാം, ഇപ്പൊ ആരാണെങ്കിലും. ഇനിയിപ്പോ ടോസിന്റെ പിന്നെ എനിക്കുള്ള മറുപടി പുള്ളി പറഞ്ഞത് 9 വയസ്സ്. ടോസ്റ്റ് കൺക്ലൂഡ് ചെയ്തോ? ടോസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞു. വേണ്ട, അങ്ങനെ ഞാനാണ് ഇപ്പൊ മോഡറേറ്റ് ചെയ്യുന്നത്. സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കുന്ന താഴേക്കും ടോസ്റ്റ് കൺക്ലൂഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഷെഫീഖിനെ തിരിച്ചെടുക്കും. ഉസ്മാൻ ഭായി, പ്ലീസ്. അപ്പം ഇവിടെ ലഹരി ജിഹാദ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞതാരാ? ഇന്ത്യ അല്ല. ആദ്യം പറഞ്ഞത് കൃത്യമായി ഡേറ്റ് സഹിതം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ അല്ല അറബിയെ പറഞ്ഞു. അല്ല അറേബ്യ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലെ ന്യൂസ് 18 അതിന്റെ ഹെറോയിൻ ഹോളറ്റ് മുദ്രാപോർട്ട് 8 ഇൻക്ലൂഡിങ് 4 അഫ്ഗാൻ നാഷണൽസ് അറസ്റ്റഡ് സോ ഫാർ, ആ വാർത്തയ്ക്കകത്ത് അവർ പറയുന്നു ദിസ് എ പാർട്ട് ഓഫ് എ നാർക്കോട്ടിക് ജിഹാദ്. ഇതാരാണ് ആദ്യം പറഞ്ഞത്? ഇവിടുത്തെ പാലാപിതാവാണോ പറഞ്ഞത്? അല്ലല്ലോ. ഇനി ഈ ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു. പഞ്ചാബ് പോലീസ് പറഞ്ഞതിനകത്ത് അവർ അറസ്റ്റ് ചെയ്യപ്പോൾ അവർ പറഞ്ഞല്ലോ, സോറി, യുഎസിൽ വാഷിംഗ്ടൺ ന്യൂസ്, ഇവിടെ യുഎസിൽ വാഷിംഗ്ടൺ ന്യൂസ് ഈ റിപ്പോർട്ട് പറഞ്ഞു. അവരതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഇത് ദേ ആർ പ്രാക്ടീസിങ് ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഇത് യങ്സ്റ്റേഴ്സ്, യുവാക്കളെ നശിപ്പിക്കാനും പറ്റും, ഞങ്ങൾക്ക് പണവും കിട്ടുമെന്ന് ആ ജിഹാദ് കൃത്യമായി പറയുന്നുണ്ട്. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് തന്നെ ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ മുമ്പേ തുടക്കത്തിൽ ചോദിച്ചു കേരളത്തിൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ കെ പി ഒ ചോദിക്കേണ്ട, പോലീസിൽ അറിയിക്കാൻ വരായിരുന്നു. പ്രിയപ്പെട്ട കെ പി ഒ സുഹൃത്തെ, 2 പെണ്ണുങ്ങളെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് 2 മാസം മുമ്പ് NIA അറസ്റ്റ് ചെയ്യുള്ളൂ. സ്വന്തം അപ്പന്റെ അമ്മയുടെയും ഭർത്താവിന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ അവളുമാർ അവിടെ ഇരുന്ന് തീവ്രവാദ പ്രവർത്തനം ചെയ്തപ്പോൾ ഈ രാജ്യത്തെ അന്നം തിന്നുകൊണ്ട് ജീവിക്കുന്ന അതിന്റെ കുടുംബാംഗങ്ങൾക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ മേലായിരുന്നോ? 100 ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പോയത് അവരുടെ ഫാമിലിയിൽ ഒരാൾ പോലും അറിയാതെയാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അവരുടെ മഹൽ കമ്മിറ്റിയിൽ അവരുടെ അവിടുത്തെ ഉസ്താദുമാർ ആരും ഇതറിഞ്ഞില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 100 പേര് പോയത് കേരളത്തിൽ നിന്നല്ലേ? അത് എന്നാത്തിനാ? അവരവിടെ കൃഷി ചെയ്യാൻ പോയതാണോ? അതോ പട്ടിണി, കുടുംബത്തിനെ പട്ടിണി മാറ്റാൻ പോയതാണോ? സ്വന്തം നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങളോട് ചോദിച്ചില്ല. സ്റ്റോപ്പ് മാൻ, സ്റ്റോപ്പ് മാൻ. ഞാൻ പറയുമ്പോ നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങൾ സംസാരിച്ച് കേട്ടില്ലേ ബ്രദറെ?
താങ്കൾ എന്തിനാണ് ഇത് അങ്ങനെ കുറച്ചു നേരം എനിക്ക് മറുപടി പറയാനുള്ള ഇതിന്റെ പേര് തന്നെ ജിഹാദ് എന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്യം ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അവ ഉപയോഗിക്കുന്നതിൽ അവരത് വിൽക്കാൻ മൂന്ന് എല്ലാ രോഗരാശിയും ഉപയോഗിക്കും. നിങ്ങൾ ഓർക്കണം, ഇറ്റലിയിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച 3 കണ്ടെയ്നർ ഡ്രഗ്സ് സിറിയയിൽ നിന്നും അയച്ചിട്ട് അത് റീപ്പോർട്ട് ചെയ്ത് എവിടുന്ന ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്നും. സിറിയയിൽ നിന്നും കയറ്റിവിട്ട അംഫിറ്റാമിൻ എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നിനെ പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്, നേരെ ഇറ്റലിയിലേക്ക്. ഇറ്റാലിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത് അവർ ഇന്ത്യയിൽ അന്വേഷിച്ചു വന്നു. ഇന്നിപ്പം ഞാനിവിടെയുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ച ഒരു ജിഹാദിയാണ്. എവിടെയല്ലോട്ടെ, ഞാൻ കൃത്യം ഡേറ്റ് പറയാം. ഞാൻ UAE-യില് ഈ വരുന്ന 19-ാം തീയതി എത്തിഹാദ് ഫ്ലൈറ്റിൽ ഞാൻ UAE-യിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഞാൻ വരുന്നത് ചോദിച്ചാൽ, ഇന്നലെ ഇവിടെ സൗദിയില് ജിസാനില് വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടായി. അവിടെ അവരുടെ ഹൂതികളുടെ മിസൈൽ വന്ന് വീണു. കൃത്യമായി ഒന്നെങ്കിൽ കള്ളൻ കപ്പൽ, കാരണം അതിന്റെ അലോകൃതം അത് വരാ ആന്റി ഡിഫൻസ് ഉണ്ടായത് ആ ഡിഫൻസിനെ കവർ ചെയ്തുകൊണ്ട് വന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വരാൻ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോരെ ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്, 19-ാം തീയതി ഞാൻ ലാൻഡ് ചെയ്യും. അതിന്റെ പർപ്പസ് ഇതാണ്. എന്താ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതാ പറഞ്ഞത്, ഞാൻ പറയുന്നത് സൗദി എന്ന് പറയുന്ന ഇസ്ലാമിക മാതൃ രാജ്യത്തെ ഇന്നലെ ഹൂതി മിസൈലുകൾ ജിസാനിൽ വീണതുകൊണ്ട് അത് വീഴരുത്, കാരണം അതിന് ആന്റി അലോകൃത അത്ര സ്ട്രോങ് അലോകൃതമുണ്ട്. പക്ഷെ എന്നിട്ടും അത് വീണെങ്കിൽ സംതിങ് റോങ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വരാൻ. ഇതിനാ വരുന്നത്, ആ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ ഏറ്റവും ചെറിയവനായി എന്റെ ജോലിയുടെ ഭാഗമാണെങ്കിൽ ഞാൻ വരുന്ന അതിനാ. പറഞ്ഞ മനസ്സിലായോ? അതുവിടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ജിഹാദ് നമ്മുടെ നാട്ടിൽ എത്ര കണ്ണടച്ചിരുട്ടാക്കിയാലും, പിന്നെ ബാലാപിതാവ് ചുരുക്കം ചിലർ എന്ന് പറയുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതാണ്. കള്ളൻ കപ്പലിൽ തന്നെയാണ് ചുരുക്കം ചിലരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരെയെങ്കിലും അത് അഫക്റ്റ് ചെയ്തവരുടെ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ജാതി മതം കളഞ്ഞിട്ട് ഈ ജിഹാദ്, കാരണം അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അയച്ച മെസ്സേജിൽ തൃശൂർ പൂരത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും നൊന്തില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും വേദനിച്ചില്ലല്ലോ. എങ്ങനെയെങ്കിലും ജിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്ത്, നിങ്ങൾക്ക് പളുങ്കുകൊണ്ടുള്ള കൊട്ടാര നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ആ ജിഹാദ് ചെയ്തപ്പോൾ ആർക്കും നമുക്ക് നൊന്തില്ലല്ലോ. അതുകൊണ്ട് ജിഹാദ് എന്ന് പറയുന്ന സാധനമുണ്ട്. മതത്തിന് തെമ്മാടി ക്രിസ്ത്യാനികളും തെമ്മാടി ഹിന്ദുക്കളും തെമ്മാടി മുസ്ലിങ്ങളും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിട്ട് മനുഷ്യനാകാൻ നോക്ക്. താങ്ക് യു.